ഫാത്തിമ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചുരിദാറിന്റെ ഷോൾ നമുക്ക് എങ്ങനെ വ്യത്യസ്ത രീതിയിൽ സ്റ്റൈൽ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഏകദേശം 25 സ്റ്റൈലുകൾ കാണിക്കുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ യൂട്യൂബ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ അധികവും ഹിജാബ് ട്യൂട്ടോറിയൽസും ഹിജാബ് സ്റ്റൈലിംഗ് വീഡിയോസ് ഒക്കെയാണ് പക്ഷെ നമുക്കിടയിൽ ചുരിദാർ മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട് ഹിജാബ്സ് യൂസ് ചെയ്യാതെ ചുരിദാറിന്റെ ഷോൾ മാത്രം വെയർ ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് ഇത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന വിചാരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോയിൽ 25 സ്റ്റൈൽസ് കാണിക്കുന്നുണ്ട് അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലെയിൻ ദുപ്പട്ടയല്ല യൂസ് ചെയ്തിട്ടുള്ളത് ബോർഡറിൽ കുറച്ച് വർക്ക് വരുന്ന ഒരു ഷോളാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ആ സെയിം സ്റ്റൈൽസ് തന്നെ നിങ്ങൾക്ക് പ്ലെയിൻ ദുപ്പട്ടയിലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഞാനത് ആദ്യം പറയുന്നത് വീഡിയോയിൽ ചിലപ്പോൾ അത് പറഞ്ഞു പോകാനൊരു ഗ്യാപ്പ് കിട്ടില്ല സ്റ്റൈൽസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ അതാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് കാണിക്കുന്ന എല്ലാ സ്റ്റൈൽസും പ്ലെയിൻ ദുപ്പട്ടയിലും യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാം കേട്ടോ എങ്കിൽ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ ഇനി നമ്മൾ അധികം സംസാരിച്ച് പോരടിപ്പിക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യത്തെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് സൈഡിൽ ബോർഡറിൽ നല്ല ഹെവി വർക്ക് വരുന്ന ഒരു ഷോളാണ് കേട്ടോ ബോർഡർ മാത്രമാണ് വർക്ക് വരുന്നുള്ളൂ അത് സാധാരണ നമ്മളിങ്ങനെ കൈയിൻ്റെ ആ മുട്ടിൻ്റെ ആ ഭാഗം വരെ ഒന്ന് പൊതച്ച് മൂടുന്ന രീതിയിൽ ഇപ്പോൾ എല്ലാവരും ഇടുന്നൊരു സ്റ്റൈൽ തന്നെയാണ് ഒരുവിധം എല്ലാ മുസ്ലിംസും ഇതുപോലെ ഒന്ന് ഷോൾ സ്റ്റൈൽ ചെയ്യാറുണ്ട് ആ മുട്ടിൻ്റെ അവിടം വരെ ഒന്ന് ഇങ്ങനെ നമ്മൾ കവർ ചെയ്തിട്ട് ഫുള്ളി കവർ ചെയ്തിട്ട് ഒരു സിമ്പിൾ സ്റ്റൈൽ ഇനി അതേപോലെ തന്നെ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കുറച്ച് വർക്ക് കാണുന്ന രീതിയിലൊന്ന് നമ്മൾ സ്റ്റൈൽ ചെയ്ത ശേഷം സിമ്പിളായിട്ട് ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കയറ്റി വയ്ക്കുക എന്നിട്ട് മറു സൈഡ് നമ്മളിങ്ങനെ വിടർത്തിയിട്ടിട്ട് ആ വർക്കൊന്ന് കൈയിൻ്റെ അറ്റത്തോട്ട് എത്തുന്ന രീതിയിൽ നമ്മൾ ഒന്ന് നിവർത്തിയിടുക ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ തന്നെയാണ് ഹെവി വർക്കുള്ള ചുരിദാർസൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനായിട്ട് അടുത്ത സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മളിതാ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ വർക്കുള്ള ഭാഗം ഒന്ന് ചെറുതാക്കി ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ സാധാരണ നമ്മുടെ കൈയിൻ്റെ മുട്ടിൻ്റെ ഈ ഭാഗത്തോട്ടായിട്ട് ഒന്ന് ചുരുക്കിയിട്ട് ആ വർക്ക് ഒന്ന് ചുരുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ ഇടുക ഇത് നമ്മൾ ഇങ്ങനെ തന്നെ ഹാൻഡിൽ ഇങ്ങനെ ഒന്ന് തൂക്കിയിടുന്ന രീതിയാണ് ഇതിപ്പോൾ ഒരുപാട് ടീനേജേഴ്സൊക്കെ വെയർ ചെയ്യുന്ന ഒരു സ്റ്റൈൽ കൂടിയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇത് സിമ്പിൾ ഷോളും ഇതുപോലെ വെയർ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും ഇതും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലുക്ക് തരുന്ന ഒരു സ്റ്റൈൽ തന്നെയാണ് കേട്ടോ നമ്മൾ ആ വർക്ക് കാണത്തക്ക രീതിയിൽ സ്റ്റൈൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അടുത്ത സ്റ്റൈൽ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു സ്റ്റൈൽ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ ഷോൾ ഇടുന്ന രീതിയിൽ ഇതുപോലെ ചെയ്യുക ഇത് നമുക്ക് ഹെവി വർക്കുള്ള ഷാളിനേക്കാളും കൂടുതൽ സ്യൂട്ടാവുക സിമ്പിൾ ഷാളുകൾക്കാവും ഹെവി വർക്കുള്ള ഷാളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ആ വർക്ക് കാണുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പിന്നൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വേറെ ഇത് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്ത ആ സ്റ്റൈലിൽ നിന്ന് കുറച്ചൊന്ന് ഇങ്ങനെ വിടർത്തിയിടുക ഫുള്ളി ലെങ്ത് നമ്മൾ ഇറക്കിയിടരുത് നമ്മൾ കുറച്ച് ഇതാ ഇതുപോലെ ഒന്ന് ഇറക്കിയിട്ടിട്ട് ഇതാ ഇതുപോലെ വർക്ക് കാണുന്ന രീതിയിലൊന്ന് ഇറക്കിയിടുക ഈ സൈഡ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ വർക്ക് കാണുന്ന രീതിയിലൊന്ന് പിൻ കൂടി കുത്തിവെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും ഞാനിപ്പോൾ പിന്നൊന്നും വെക്കാതെയാണ് കാണിക്കുന്നത് നിങ്ങൾ പിന്നൊക്കെ കുത്തിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ സിമ്പിളായിട്ടാണ് ഇതുപോലെ ഇത് ഹെവി വർക്കുള്ള ഷാളിലാണ് കൂടുതൽ ഭംഗിയുണ്ടാവുക ഇതുപോലത്തെ വർക്കിന് ഇത് നമ്മളിതാ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ഒപ്പാക്കിയിട്ട് ഈ വർക്ക് കാണത്തക്ക രീതിയിലൊന്ന് വെക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ ഷോൾഡർ ഭാഗത്ത് പിൻ ചെയ്യണം ഞാനിപ്പോൾ പിൻ ചെയ്ത് കൊടുക്കുന്നില്ല നിങ്ങൾ പിൻ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും ഒപ്പമാക്കിയ ശേഷം പിൻ ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെ ഇടുക കേട്ടോ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് ഇടുക നല്ല ഭംഗിയുള്ള ഒരു സ്റ്റൈലാണ് നമ്മൾ വർക്ക് ഫുള്ളി ഒന്ന് എടുത്ത് കാണിച്ച് നിൽക്കും പ്ലെയിൻ ടോപ്പൊക്കെ ആണെങ്കിൽ കൂടുതൽ ഭംഗിയുണ്ടാവും കാണാനായിട്ട് നെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് തന്നെ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരറ്റം ഇതുപോലെ ഈ ഷോൾഡറിലോട്ടും ഷോളിൻ്റെ മറുപറ്റം നമ്മൾ അടുത്ത ഷോൾഡറിലോട്ടും വെച്ച് കൊടുക്കുക ജസ്റ്റ് പിൻ ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ പിൻ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് പിൻ ചെയ്തിട്ട് നല്ല കറക്റ്റാക്കി വെക്കുക അതിനുശേഷം നമ്മുടെ സൈഡിലുള്ള വർക്ക്സ് ഒന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക
ലെവല് ചെയ്തിട്ട് വേണ്ട നമ്മൾ പിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ വർക്ക് രണ്ട് സൈഡത്തെ വർക്ക് നമുക്ക് കാണുകയും ചെയ്യും. നല്ല ഭംഗിയുള്ള ഒരു സ്റ്റൈൽ കൂടിയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ ബോർഡർ വർക്കൊക്കെ വരുന്ന ഷോളുകൾക്ക് ഇതുപോലെയൊക്കെ നമ്മൾ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാർ നല്ല ഭംഗി ഉണ്ടാവും. ഇതുപോലത്തെ സിമ്പിൾ ചുരിദാർ ആണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്, ഷോൾ ഇതുപോലെയൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ. അടുത്ത സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇതാ ഈ വർക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ ഷോൾഡറിൽ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഒരു അറ്റം നമ്മളൊന്നും കാണിക്കേണ്ട, ജസ്റ്റ് അങ്ങനെ സിമ്പിളാക്കിയിട്ടിടുക. ഒരു സൈഡ് മാത്രം ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. ഇത് ഞാൻ ചുരിദാർസൊക്കെ നമ്മുടെ പാർട്ടി വെയർ ചുരിദാർസൊക്കെ ഇടുമ്പോൾ ഞാൻ ഈ സ്റ്റൈൽ യൂസ് ചെയ്യാറുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്റ്റൈലാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് പിന്നൊക്കെ ചെയ്ത് സെറ്റാക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയുണ്ടാവും. അടുത്ത സ്റ്റൈൽ നമ്മുടെ ഈ സൈഡിൽ നിന്ന് നമ്മൾ ഷോള് ഒന്ന് ചുറ്റുക. ചുറ്റിയിട്ട് നമ്മുടെ മേലത്തെ നമ്മുടെ തലയിലിടുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ സാധാരണ ജസ്റ്റ് ഒരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ നമ്മുടെ മുട്ടിൻ്റെ പിന്നുണ്ടല്ലോ അങ്ങനത്തെ പിന്നോ ഒന്ന് യൂസ് ചെയ്താൽ മതി. കറക്റ്റായിട്ട് ഇരിക്കണം, അഴിഞ്ഞു പോകാത്ത രീതിയിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിൻ ചെയ്യുക. എന്നിട്ട് ഈ ഷോളിൻ്റെ ഈ അറ്റം ഒന്ന് നമ്മൾ ഈ ഷോൾഡറിലോട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. പിൻ ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് പിൻ ചെയ്യുക. ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്യുക. ഫ്രണ്ടിലോട്ടും രണ്ട് സൈഡിലോട്ടും ഈ വർക്ക് വരുന്ന രീതിയിൽ വേണം കേട്ടോ പിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ രണ്ട് വർക്കും കറക്റ്റായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റൈൽ നോക്കാം. അടുത്ത സ്റ്റൈൽ നമ്മൾ ഫ്രണ്ട് വശം നല്ല കുഞ്ഞതാക്കിയിട്ട് വെക്കുക. അത് മറിഞ്ഞു കിടക്കുന്ന രീതിയിൽ ചെയ്യാനുള്ളതാണ്. അങ്ങനെ ഫുള്ളി അങ്ങോട്ട് താഴത്തോട്ട് ഇറക്കുക, അത് കുറച്ച് ഉള്ള രീതിയിൽ ചെയ്യുക. അതിനുശേഷം നമ്മൾ സിമ്പിളായിട്ട് ഇതൊക്കെ ഞാൻ എൻ്റെ ഒരുവിധം എല്ലാ ചുരിദാർസിനും ഞാൻ യൂസ് ചെയ്യുന്നൊരു സ്റ്റൈലാണ്. ഇതുപോലെ കുറച്ച് കയറ്റിയിട്ടിട്ട് നമ്മൾ ഫുള്ളി മുകളിലോട്ട് ഷോൾഡറിലോട്ട് വെച്ച് കൊടുക്കുന്ന ഒരു സ്റ്റൈൽ. അപ്പോൾ ഒരുവിധം എല്ലാവരും ചുരിദാറിന് യൂസ് ചെയ്യുന്നൊരു സ്റ്റൈലാണ് ഇത്. നമ്മൾ സിമ്പിളായിട്ടുള്ള ചുരിദാറിൻ്റെ ഷോളും ഹെവി ആയിട്ടുള്ള ചുരിദാറിൻ്റെ ഷോളൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ സ്റ്റൈൽ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഹെവി ചുരിദാർസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ബോർഡർ ഇങ്ങനെ വരുന്ന രീതിയിൽ ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു സ്റ്റൈലാണ് കേട്ടോ ഇത്. ഞാൻ ഒരുവിധം ചുരിദാർസിനൊക്കെ ഈ ഒരു സ്റ്റൈൽ യൂസ് ചെയ്യാറുണ്ട്. അടുത്ത സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ ചെറിയ കുറച്ച് ഭാഗം മാത്രം ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഈ ഷോൾഡറിലോട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇറക്കിയിട്ട് നമ്മൾ പിൻ ചെയ്യരുത്, കുറച്ച് അകിരം വേണ്ടോ പിൻ ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മുടെ ഈ അറ്റം നമ്മുടെ ഈ ഒരു കൈയിൻ്റെ കൈപ്പത്തിയിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാം. നമ്മൾ കുട്ടികളൊന്നും ഇല്ലാത്തവരാണ്, ഫ്രീ ആയിട്ട് നടക്കുന്നവരാണ് വെച്ചെങ്കിൽ ഈ ഒരു സ്റ്റൈലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും. നമുക്ക് രണ്ട് ഹാൻഡിലോട്ട് മാറി ചെയ്യാം. രണ്ടും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ഓപ്പോസിറ്റ് ഹാൻഡിലോട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ഹാൻഡിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഹാൻഡിൽ നിന്നും ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ കറക്റ്റ് ഷോള് തൂങ്ങിക്കിടക്കുന്ന ആ സൈഡിലുള്ള നമ്മുടെ ഹാൻഡിലോട്ട് തന്നെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ ഹാൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ബോർഡർ വർക്ക് നമ്മുടെ തെളിഞ്ഞ് കാണുന്ന രീതിയിൽ വേണം നമ്മളത് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ലെവലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയുണ്ടാവും കേട്ടോ. ഇത് ഫ്രണ്ട് കവറേജും കിട്ടും, പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റൈൽ കൂടിയാണ്. അടുത്ത സ്റ്റൈൽ എന്ന് പറയുന്നത് ഇത് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇറക്കിയിട്ട ശേഷം ഞാൻ ജസ്റ്റ് ഷോൾഡറിൻ്റെ അവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബാക്കിലോട്ട് ഇറക്കിയിട്ട് പിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതാ തലയിലിട്ട ശേഷം ഇത് നമ്മൾ ധാവണിയൊക്കെ വെയർ ചെയ്യുമ്പോൾ ചെയ്യാറില്ലേ, അല്ലെങ്കിൽ ലാച്ചൊക്കെ വെയർ ചെയ്യുമ്പോൾ അതുപോലെ ഈ ഒരു സൈഡ് നമ്മുടെ ഈ ബാക്ക് ഭാഗത്തോട്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. പിൻ ചെയ്തിട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ഷോൾഡറും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഞാനിപ്പോൾ പിൻ ചെയ്ത് കാണിക്കുന്നില്ല. അടുത്തത് നമ്മൾ ജസ്റ്റ് ആ സെയിം വർക്ക് തന്നെ ബാക്കിലോട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ ഷോള് വെയർ ചെയ്യുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഇവിടെ മടക്കിയിട്ട് ഈ ഷോൾഡറിലോട്ട് ഹാൻഡിലോട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഷോൾഡറിലോട്ട് കയറ്റിയിട്ടുണ്ട്. ആ വർക്ക് സിമ്പിളായിട്ട് കാണുന്ന രീതിയിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ഹാൻഡിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഇതൊക്കെ ഫ്രണ്ട് കവറേജ് കിട്ടുന്ന സ്റ്റൈലുകളാണ് കേട്ടോ. അടുത്ത സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ കുത്തിയ വശം മാറ്റുന്നില്ല, അത് ജസ്റ്റ് ബാക്കിലോട്ട് കുത്തിയ ശേഷം ബാക്കിലത്തെ ആ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുന്ന ഭാഗം ഞാനവിടെ ലെയർ ലെയറാക്കിയിട്ട് പിൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ തലയിലിട്ട ഭാഗത്തും കൂടി ഒരു സ്ലൈഡ് എന്തെങ്കിലും കുത്തി കൊടുക്കുകയാണെങ്കിൽ തലയിൽ നിന്ന് പോകുന്നുള്ള പേടിയില്ല, നമുക്ക് നല്ല ഫ്രണ്ട് കവറേജും കിട്ടും, ബാക്കൊക്കെ നല്ലപോലെ ഇറങ്ങിക്കിടക്കാനായിട്ട് സഹായിക്കും. നല്ലൊരു സ്റ്റൈലാണ്, ഇതും നല്ല ഭംഗിയുള്ള ഒരു സ്റ്റൈലാണ് കേട്ടോ. അടുത്തത് ഹിജാബിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റൈൽസാണ് കാണിക്കുന്നത്. ഇത് ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു സ്റ്റൈലാണ്, നമുക്ക് നല്ലൊരു ഓസം ലുക്ക് തരുന്നൊരു സ്റ്റൈലാണ്. എല്ലാവരും യൂസ് ചെയ്യുന്ന നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഷോള് വൺ സൈഡ് ഇട്ടിട്ട് ഇതുപോലെ വെയർ ചെയ്യുക. ഹെവി വർക്കുള്ള ഷോളൊക്കെ ആണെങ്കിൽ കൂടുതൽ ഭംഗിയുണ്ടാവും, അതായത് പ്ലെയിൻ ചുരിദാർസിനാണെങ്കിൽ. അടുത്തത് നമ്മൾ ആ ഷോളൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലെയർ ചെയ്തിട്ടിട്ട് കൊടുക്കുക വൺ സൈഡ്. ഇതും ഒരുവിധം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ തന്നെയാണ്. ഇത് നമുക്ക് മെയിനായിട്ട് ഇതുപോലെ ബോർഡർ വർക്കുള്ള ഷോളുകൾക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. അത് പ്ലെയിൻ ചുരിദാർ വിത്ത് വർക്കുള്ള ഷോളുകൾക്ക്. എന്നിട്ട് നമ്മൾ നല്ലൊരു ഹിജാബ് കൂടി വെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. നമ്മുടെ അടുത്ത സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ വൺ സൈഡിൽ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗം, അതായത് ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇറക്കിയിട്ടിട്ട് സൈഡിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഫുള്ളി നമ്മൾ ഇറക്കിയിട്ട് കൊടുക്കുന്നില്ല, ഒരു സൈഡ് ഇതുപോലെ കയറ്റിയിട്ടും ഒരു സൈഡ് ഇതുപോലെ ഇറക്കിയിട്ടും ഇട്ട് കൊടുക്കുക. ഇതും ഒരുവിധം എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഫ്രണ്ട് കവറേജ്, അതായത് ഫ്രണ്ട് നന്നായിട്ട് മറിഞ്ഞ് കിടക്കണം എന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റൈൽ യൂസ് ചെയ്യാം. നല്ല ഓസം ലുക്ക് ഇടുന്ന ഒരു സ്റ്റൈൽ തന്നെയാണ്. ഹിജാബ് വെയർ ചെയ്യുന്ന സ്റ്റൈലുകളാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അടുത്ത സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മളിതാ ഈ ഒരു ഭാഗം ഇപ്പോൾ കയറ്റിയിട്ടാണല്ലോ ഇട്ടിട്ടുള്ളത്, അതുപോലെ നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഫ്രണ്ട് വശം ഒന്ന് ഇറക്കിയിടാം. ഇത് എനിക്ക് തോന്നുന്നു ഹെവി വർക്കുള്ള ഷാളിനേക്കാളും കൂടുതൽ ഭംഗിയുണ്ടാവുക സിമ്പിൾ വർക്കുള്ള ഷോളുകൾക്കാവും. ഞാനിപ്പോൾ ഈ ഒരു ഷോള് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ഷോളുകൾക്കാണ് ഇത് കൂടുതൽ സ്യൂട്ടാവുക. പിൻ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അടുത്തത് രണ്ട് സൈഡും ഇതുപോലെ നമ്മൾ ഓപ്പൺ ആയിട്ട് ഇടുക. ഇത് നമ്മൾ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക്, പ്ലെയിൻ ചുരിദാർ വിത്ത് ഹെവി ഷോളുള്ള വർക്കാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇതുപോലെ വിരിച്ചിടുകയാണെങ്കിൽ ആ വർക്ക് ഫുള്ളായിട്ട് കാണും. നമ്മുടെ അടുത്ത സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ വൺ സൈഡ് ഇട്ട ശേഷം ബാക്കിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മുടെ പാൻറ്റിൻ്റെ ഒരു സൈഡിലായിട്ട്, അതായത് ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും ഒരു സൈഡിലായിട്ട് ജസ്റ്റ് ഒന്ന് പിൻ കുത്തി കൊടുക്കുക. അതായത് ധാവണയൊക്കെ ഇടുമ്പോൾ നമ്മൾ കുത്തുന്ന ഒരു സ്റ്റൈലാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റൈലാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെയാണ്, നമ്മൾ ആ ധാവണി കുത്തിയത് അഴിക്കുന്നില്ല. നമ്മൾ നേരത്തെ ഒരു കൈ ഫുള്ള് ഇറക്കിയിട്ടിരിക്കുകയാണെങ്കിൽ ഇതൊന്ന് ഇവിടെ ലെയർ ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഒരു പിൻ കുത്തി കൊടുക്കുക നമ്മുടെ ഷോൾഡർ ഭാഗത്ത്. അതും ബാക്കിൽ നല്ല കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഈ വശവും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റൈലാണിതും. അടുത്ത സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് തന്നെ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഈ പിന്നിവിടെ കുത്തിയിട്ടുണ്ടല്ലോ, അത് നമുക്ക് അഴിക്കുക. അത് അഴിച്ച ശേഷം ആ പിന്ന് നമ്മൾ ഷോൾഡറിലോട്ടാണ് കുത്തി കൊടുക്കുന്നത്. കുറച്ചിങ്ങനെ വലിച്ചിട്ട് നമ്മൾ ഷോൾഡറിലോട്ട് കുത്തി കൊടുക്കുക. ഇത് ഷോൾഡറിലോട്ട് കുത്തി കൊടുക്കുന്ന ടൈമിൽ നമുക്കിതൊരു ഷ്രഗ് ഇട്ട ഫീല് പോലെയാണ് ഉണ്ടാവുക. ഒരു ഷ്രഗ് ഇട്ട് കഴിഞ്ഞാലുണ്ടാവില്ല. ഇതൊരു ഹെവി ബോർഡറുള്ള വർക്കൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. എന്നിട്ട് ഞാനിത് വൺ സൈഡിൽ നിന്ന് കുറച്ചിങ്ങനെ ഇറക്കിയിട്ടിരിക്കുകയാണ്, കയറ്റി വെച്ച് കൊടുക്കില്ല, ഇതുപോലെ ഇറക്കിയിടുക. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു ഇതാണ് കേട്ടോ. നമ്മൾ ഹിജാബൊക്കെ വെയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റൈലാണ്. ആ സ്റ്റൈലിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിട്ട് ഇതൊന്ന് നമുക്ക് കയറ്റി വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതൊന്ന് ലെവൽ ചെയ്തിട്ട് രണ്ട് സൈഡും ഒപ്പാവുന്ന രീതിയിൽ നമ്മളൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പിൻ കുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ സൈഡ് നമ്മൾ പിൻ കുത്തിയാൽ ഷ്രഗിൻ്റെ വർക്ക് വരുന്നുണ്ടല്ലോ, അവിടെ കാണുന്ന വർക്കും ഇതും ഒന്ന് സെയിം ആയി കിടക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും കാണാനായിട്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഹിജാബ് വെയർ ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ട് ഷോളൊക്കെ ഒന്ന് ചെയ്യണം എന്നുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണ്. ബാക്കിൽ നിന്ന് നോക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനായിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റൈൽ എന്ത് കണ്ടില്ല. ഇതുപോലെ ഈ വർക്ക് രണ്ട് സൈഡിലും കാണുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും. ബോർഡർ വർക്കുള്ള ഷാളുകൾ കാണും കേട്ടോ, ഇങ്ങനെ ചെയ്താൽ കൂടുതൽ ഭംഗിയുണ്ടാവുക. അടുത്ത സ്റ്റൈൽ ആ സ്റ്റൈലിൽ നിന്ന് തന്നെ നമ്മൾ ഈ ഒരു അറ്റം എടുത്തിട്ട് ഈ ഷോൾഡറിലോട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റൈലാണ്. ഒരു ഭാഗം ഇതുപോലെ ഷ്രഗ് പോലെ കിടക്കും, ഒരു ഭാഗം ഇങ്ങനെയും കിടക്കും. നല്ല ഭംഗിയാണ്. ഞാൻ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് നൈറ്റിലായതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഈ ഒരു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കറണ്ട് പോയി. അപ്പോൾ എനിക്കത് ഇത്രയും ഭാഗത്ത് പിൻ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയില്ല, അപ്പോഴത്തേക്കും കറണ്ട് കട്ടായി. ജസ്റ്റ് ഞങ്ങളോട് പിൻ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതിനോട് കൂടിയിട്ട് നമ്മുടെ ഈ സ്റ്റൈൽ കൂടി പൂർത്തിയായി. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റൈൽ. അപ്പോൾ ഇന്നിവിടെ കാണിച്ച എല്ലാ സ്റ്റൈൽസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഷോൾ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനൊരു അത്യാവശ്യം സ്റ്റൈലുകൾ ആയിരിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തായി പോകണ്ട വെച്ചിട്ട് നിർത്തിയതാണ്. ഇനി ഇതിൽ കൂടുതൽ നിങ്ങളുടെ കയ്യിൽ വല്ല സ്റ്റൈലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാഹ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.